വയനാട് ദുരന്തം പ്രകൃതി ദുരന്തമെന്ന് വിളിക്കരുതെന്നും അത് മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്നും പറഞ്ഞുകൊണ്ട് മാധവ് ഗാഡ്ഗിൽ എന്ന വളരെ വിവാദം സൃഷ്ടിച്ച ഒരു പരിസ്ഥിതി സംരക്ഷണ റിപ്പോർട്ട് എഴുതിയ ആ മനുഷ്യൻ്റെ അഭിമുഖം കഴിഞ്ഞ ദിവസം വൈകിട്ട് ഹിന്ദു ഓൺലൈനിൽ വരികയുണ്ടായി. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് അക്കമിട്ട് നിരത്തുന്നുണ്ട് വസ്തുതാപരമായ കണക്കുകളൊക്കെയും. അതും കൂടി ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല. അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴും ഇതനുഭവിക്കുന്ന ജനങ്ങളുടെ നിസ്സഹായതയെ ഇതുമായി കൂട്ടിക്കെട്ടേണ്ടതില്ല. അവരെ സഹായിക്കുക തന്നെ വേണം. നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന റിപ്പോർട്ട് കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിൻ്റെ പേരിൽ ഒരു ജനപ്രതിനിധി സ്വന്തം മണ്ഡലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വന്നതാണ്. വിജയിച്ചതിന് ശേഷവും മത്സരിക്കാൻ അവസരം ലഭിക്കാതെ പോയതാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ പി ടി തോമസാണ്. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന പാട്ട് കേട്ട് മടങ്ങിപ്പോയ പി ടി തോമസ്. ആ പി ടി തോമസിനോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു പേര് കൂടിയാണ് ഈ ഗാഡ്ഗിൽ. പി ടി തോമസ് ഒരുപക്ഷെ ഇപ്പോൾ ചർച്ച ചെയ്യാനായി ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ട് പോയ പല വാക്കുകളും അവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശവമഞ്ചം ചുമന്നാണ് വികസനവാദികളെന്നും താൽപ്പര്യവാദികളെന്നൊക്കെ പറയുന്നവർ ഇടുക്കിയിൽ ശവമഞ്ച ഘോഷയാത്ര നടത്തിയത്. യഥാർത്ഥത്തിൽ ആ നടത്തിയവരിൽ പലരും ഇപ്പോഴും പ്രമാണിമാരായി തന്നെ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ആ നടത്തുന്നതിൻ്റെ പ്രത്യാഘാതമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുരന്തങ്ങളിൽ ഒരുപാട് മനുഷ്യർ ഒഴുകിപ്പോകുന്നുമുണ്ട്. പറയുമ്പോൾ ഇത് ഞങ്ങളെ തകർക്കാനാണ്, ഇല്ലാതാക്കാനാണ് എന്നൊക്കെ ഉറക്കെ ഉറക്കെ പറയും. പിന്നെ ഇതിൻ്റെ പേരിലൊന്നും വർഗീയതയും വിദ്വേഷവും ഇല്ലാത്തതുകൊണ്ട് വലുതായി ചർച്ച ചെയ്യപ്പെടുകയുമില്ല. ആരെങ്കിലും ഒരാൾ കുടിയേറ്റ ജിഹാദെന്നോ അല്ലെങ്കിൽ കാട് ജിഹാദെന്നോ ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ ചർച്ച മറ്റൊരു തലത്തിലേക്കെത്തിയേനെ. ഏതായാലും മാധവ ഗാഡ്ഗിൽ വളരെ കൃത്യമായി ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഇൻ്റർവ്യൂവിലും പറഞ്ഞു, ഇതൊരു മാൻമെയ്ഡ് ഡിസാസ്റ്ററാണ്. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരം മരകളിലൊന്നും ഒരു ഡെവലപ്മെൻറ്റ് സോണെന്ന് പറയുന്ന ഒരാശയം പോലും കൊണ്ടുവന്നുകൂടാ എന്നാണ് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിൻ്റെ ഈ നിർദ്ദേശത്തിൽ പറയുന്നത്. ഈ മലയും കുന്നുകളും ഒക്കെ നിലനിൽക്കുന്നതും മണ്ണ് പിടിച്ചു നിർത്തിയിരിക്കുന്നതുമായ സസ്യവൃക്ഷലതാദികൾ നിലനിർത്തുന്നതിന് പകരം അതിൻ്റെ ചില ഭാഗങ്ങൾ ഡെവലപ്മെൻറ്റ് സോണുകൾ എന്ന പേരിൽ തിരിച്ച് അവിടെ റിസോർട്ടുകളും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടിഞ്ഞു വീണ മലയുടെ ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് പാറക്കോറിയും ഒക്കെ പ്രവർത്തിക്കുന്നു എന്നത് വരുമ്പോൾ എങ്ങനെയാണ് ഇത് പ്രകൃതി ദുരന്തമാകുന്നതെന്ന് ഗാഡ്ഗിൽ ചോദിക്കുന്നു. എന്ന് മാത്രമല്ല, ഇത്തരം പ്രദേശങ്ങളിൽ വലിയ കെട്ടിടങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് എന്ന പേരിൽ, എക്കോ ടൂറിസം എന്ന പേരിലൊക്കെ പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ ചെയ്തതിന് ശേഷം എങ്ങനെയാണ് അതിനെ ഈ പേരിട്ട് വിളിക്കുക എന്നതാണ് ഗാഡ്ഗിലിൻ്റെ ചോദ്യം. ഇവിടെ ആവശ്യം പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് ആണെന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രിയെ കൂടി സാക്ഷിയാക്കി ഒരു പ്രവാസി വ്യവസായി പ്രസംഗിച്ച കാര്യം അദ്ദേഹം ഈ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ എടുത്തു പറയുന്നുണ്ട്. അത് വേറൊന്നുമല്ല, ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത്രേ ഈ പ്രദേശമൊക്കെയും സ്വതന്ത്രമായി പരിസ്ഥിതിവാദവും മറ്റുള്ളതും പറഞ്ഞ് തടയാതിരുന്നാൽ ഇവിടെയൊക്കെ കൊണ്ടുവരുന്ന ടൂറിസം വികസനത്തിലൂടെ ഈ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമെന്ന് പ്രസംഗിച്ചത് മുഖ്യമന്ത്രിയെ കൂടി സാക്ഷിയാക്കിയാണെന്നാണ് ഗാഡ്ഗിൽ പറയുന്നത്. ഇതോടൊപ്പം അദ്ദേഹം ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് വന്നപ്പോഴുണ്ടായ പ്രതിഷേധത്തിൻ്റെ വേളയിൽ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ ചില വാക്കുകൾ കൂടി ഓർത്തിരിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പശ്ചിമഘട്ടമാകെ തകർക്കപ്പെട്ടിരിക്കുന്നു. ഇനിയും നടപടിയെടുത്തില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമാണ്. അതിന് നിങ്ങൾ വിചാരിക്കും പോലെ യുഗങ്ങൾ വേണ്ട, 4-5 വർഷം മതി. അന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിപ്പുണ്ടാവും. ആരാണ് കള്ളം പറയുന്നത്, ഭയപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് അന്ന് മനസ്സിലാവുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഇത്തരം വിഷയങ്ങളുണ്ടാകുമ്പോൾ എന്ത് സമീപനം സ്വീകരിക്കുന്നു, അത് താൽക്കാലികമാണോ അല്ലയോ എന്നുള്ളതിൻ്റെ വിശദാംശങ്ങളാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്.